എന്റെ പൊന്നു മാധു, ഇവരാരും പൊട്ടാസ് തോക്കിൽ വെടിവെച്ചപ്പോ മരിച്ചതൊന്നല്ലല്ലോ. ആളൊഴിഞ്ഞ പറമ്പിൽ ബോംബ് ഉണ്ടാക്കിയപ്പോ അത് പൊട്ടി മരിച്ച ആളുകളാണ്. ആളൊഴിഞ്ഞ പറമ്പിൽ എന്ത് RSS പ്രതിരോധം ഇവർ നടത്തിയത്, അതിനെ കുറിച്ചിട്ട് ഒന്ന് പറയണ്ടേ ഇവര്? ഇവര് എനിക്ക് മനസ്സിലാകാത്ത, ഈ ബോംബ് പൊട്ടി മരിച്ചു, അന്നത്തെ പാർട്ടി സെക്രട്ടറി തള്ളി പറഞ്ഞു പാർട്ടിയുമായിട്ട് ഒരു ബന്ധമില്ലെന്ന് പറഞ്ഞു. ആ ഇന്നത്തെ പാർട്ടി സെക്രട്ടറി അവരുടെ സ്മാരകം ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നു. അന്നത്തെ പാർട്ടി സെക്രട്ടറി ബന്ധമില്ല എന്ന് പറയുമ്പോൾ, അങ്ങനെ ബന്ധമില്ലാത്ത ആളുകൾ വല്ല ആളുറഞ്ഞ പറമ്പിലും ബോംബുണ്ടാക്കി പൊട്ടിച്ച് മരിച്ചതിൽ പിന്നെ എങ്ങനെയാണ് ഇവരുടെ രക്തസാക്ഷിയായിട്ട് മാറുന്നത്? അല്ലെങ്കിൽ അന്നത്തെ പാർട്ടി സെക്രട്ടറിക്ക് അത് ബോധ്യപ്പെടണമായിരുന്നു. കോടിയേരി ബാലകൃഷ്ണൻ അത് ബോധ്യപ്പെട്ടതായിട്ട് പറയുന്നില്ല. പിന്നെ പറയുന്നത് ഇന്റലിജൻസ് വീഴ്ചയാണെന്ന്, ഇന്റലിജൻസ് വീഴ്ചയാണ് എന്ന് ഇവർ പറയുമ്പോൾ, ഈ അടുത്ത ദിവസങ്ങളിലെ കാലത്തല്ലേ പാനൂർ ബോംബുണ്ടാക്കി മരിച്ചത് കുറെ പേര്, അപകടത്തിൽപ്പെടുന്ന ഒരാൾ മരിക്കുന്നൊക്കെ ചെയ്തില്ലേ? അപ്പൊ ഇന്റലിജൻസ് വീഴ്ച ഉണ്ട് എന്ന് CPM ഇപ്പൊ ഭരിക്കുന്നു, ആഭ്യന്തരമന്ത്രി പിണറായി വിജയനാണ്. ഇന്റലിജൻസ് വീഴ്ചയുണ്ടെന്ന് ഞങ്ങൾ പറയുമ്പോൾ അത് നിങ്ങൾ അംഗീകരിക്കാൻ തയ്യാറുണ്ടോ? മാത്രമല്ല, ഈ പാനൂരടക്കം ഇപ്പോഴും ബോംബുണ്ടാക്കാൻ RSSനെയും മറ്റാളുകളൊക്കെ നിങ്ങൾ ആക്ഷേപിക്കുന്നു. ഭരിക്കുന്ന പാർട്ടിയുടെ നേതാക്കന്മാർക്ക് പ്രവർത്തകർക്ക് താഴെ തട്ടിൽ ബോംബ് ഉണ്ടാക്കാനുള്ള എക്സ്പ്ലോസീവ് മെറ്റീരിയൽസ് എവിടെ നിന്ന് കിട്ടുന്നു എന്നുള്ളതിനെ കുറിച്ച് അന്വേഷിക്കാൻ കേരളത്തിലെ പോലീസ് തയ്യാറായിട്ടുണ്ടോ? നാളിതുവരെ തയ്യാറായിട്ടുണ്ടോ? നിങ്ങൾ മതേതരത്വം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, ജനാധിപത്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, RSSനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞ് ആളൊഴിഞ്ഞ പറമ്പിൽ ബോംബുണ്ടാക്കി മരിക്കുന്നതിന്റെ ഒന്നും ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ കേരളത്തിലെ പൊതുസമൂഹത്തിന് സാമൂഹ്യമായിട്ടുള്ള ബാധ്യത ഇല്ലെന്നേ? അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്ക്. നിങ്ങളുടെ അന്നത്തെ പാർട്ടി സെക്രട്ടറി തള്ളി പറയും, പുതിയ പാർട്ടി സെക്രട്ടറി അതിനെക്കുറിച്ച് കുറെ തള്ളു പറയും, ഇതൊന്നും അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. രക്തം കണ്ടാൽ എല്ലാവരും രക്തസാക്ഷിയാവില്ല. ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ടാണോ ഇവരെല്ലാം മരിക്കുന്നത്? അല്ലെങ്കിൽ മതേതരത്വം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരൊക്കെ മരിക്കുന്നത്? അതൊന്നുമല്ല. ഇവരൊക്കെ നാട്ടും പുറത്ത് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമായിട്ട് വെട്ടും കുത്തും നടത്തി ബോംബെറിഞ്ഞ് മരിക്കുന്നതൊന്നും രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള രക്തസാക്ഷികളാണെന്നുള്ള പരിവേഷം സൃഷ്ടിക്കുന്നത് ശരിയല്ല. അതൊരു നല്ല രാഷ്ട്രീയ മാതൃകയല്ല. പുതിയ കാലത്തെ ചെറുപ്പക്കാർക്ക് എന്ത് രാഷ്ട്രീയ മാതൃകയാണ് നിങ്ങൾ ഇതിലൂടെ കൊടുക്കാൻ പോകുന്നത്? നാട്ടിലെ ഏതെങ്കിലും CPM നഖം വെട്ടുമ്പോൾ നഖത്തിനിടയിൽ നിന്ന് ചോര കണ്ടാൽ അപ്പോൾ അതും രക്തസാക്ഷിയാക്കിട്ട് നിങ്ങൾ ചിത്രീകരിക്കുമോ? അതൊന്നും ശരിയായ മാതൃകയല്ല. നിങ്ങളുടെ പാർട്ടിയുടെ സ്ഥാപക നേതാവിന്റെ സ്തൂപം തല്ലിപ്പൊളിച്ചത് CPM കാരല്ലേ? നിങ്ങളുടെ പുതിയ കാലത്തെ ചെറുപ്പക്കാർക്ക്, രാഷ്ട്രീയ പ്രവർത്തകർക്കൊക്കെ താഴെ തട്ടിൽ നിങ്ങൾ ഒരു പാർട്ടി ക്ലാസ് കൊടുക്കണം. രക്തസാക്ഷി ആകേണ്ടത് എങ്ങനെയാണെന്ന്, ആരാണ് രക്തസാക്ഷിയെന്ന്, അവനവന് വേണ്ടിയല്ലാതെ രക്തമൂറ്റിക്കൊടുത്ത് പ്രയാസപ്പെടുന്ന ആളുകളെ രക്തസാക്ഷി എന്ന് പറയുന്നത്? രാജ്യത്തിന് വേണ്ടിയിട്ടോ സമൂഹത്തിന് വേണ്ടിയിട്ടോ പോരാടുന്ന ആളുകളാ? അല്ലാതെ രാഷ്ട്രീയ വൈരാഗ്യത്തിന് വേണ്ടിയിട്ട് എതിരാളികളെ കൊല്ലാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ബോംബ് പൊട്ടി മരിക്കുന്നവർ രക്തസാക്ഷിയാണെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ പരിഷ്കൃത സമൂഹത്തിന്, കേരളത്തിലെ പ്രബുദ്ധ സമൂഹത്തിന് തയ്യാറാകാൻ പറ്റില്ലെന്നേ? നിങ്ങളുടെ ബോംബ് നിർമ്മാണ ഫാക്ടറിയിലെ ശാസ്ത്രജ്ഞന്മാർ ആ ശാസ്ത്രീയ പ്രവർത്തനത്തിന്റെ ഇടയ്ക്ക് അപകടത്തിൽപ്പെട്ട് മരിച്ചാൽ നിങ്ങൾ ഒന്നുകിൽ വീര കേരള ചക്രയോ അല്ലെങ്കിൽ സമാധാനത്തിലുള്ള നോബൽ പ്രൈസോ കൊടുക്കണമെന്ന് നാളെ പറഞ്ഞാൽ സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ അത് ആവശ്യപ്പെട്ടാൽ കേരളത്തിലെ പൊതുസമൂഹം അത് അംഗീകരിക്കണമെന്നുണ്ടോ? അതൊന്നും അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. നിങ്ങൾ എന്ത് രാഷ്ട്രീയ മാതൃക ഈ ചെറുപ്പക്കാർക്ക് കൊടുക്കുന്നത്? നിങ്ങൾ ഇപ്പോഴും ഇതിനെ ന്യായീകരിക്കുകയല്ലേ? 2015 ബോംബുണ്ടാക്കി മരിച്ചപ്പോൾ അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ പറയുന്നു അത് ഞങ്ങൾക്ക് ഒരു ബന്ധവും ഇല്ലെന്ന്. ഇന്നത്തെ പാർട്ടി സെക്രട്ടറി അവരുടെ പേരിൽ പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റിയും ഏരിയ കമ്മിറ്റിയും ഒക്കെ ഫണ്ട് വിരിവെടുത്ത് നടത്തുന്ന സ്മാരകം ഉദ്ഘാടനം ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾ മാറ്റി പറയല്ലേ? ഒന്നുകിൽ കോടിയേരി ബാലകൃഷ്ണന്റെ അന്നത്തെ നിലപാട് തെറ്റായിരുന്നു എന്ന് നിങ്ങൾ സമ്മതിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോഴിരിക്കുന്ന നിലപാട് തെറ്റായിരിക്കും എന്ന് സമ്മതിക്കണം. എന്ത് തന്നെയായാലും പരിഷ്കൃത സമൂഹത്തിന് ചേരുന്ന ഒരു രാഷ്ട്രീയമല്ല നിങ്ങൾ പറയുന്നത്. RSSനെ പ്രതിരോധിക്കേണ്ടത് ബോംബുണ്ടാക്കിക്കൊണ്ടല്ല, ആശയപരമായിട്ട് നേരിടാനുള്ള ശേഷി ഇല്ലാതെ വരുമ്പോഴാണ് നിങ്ങൾക്ക് ആയുധങ്ങളിലേക്ക് ആയുധപ്പുരയിലേക്ക് അഭയം പ്രാപിക്കേണ്ടി വരുന്നത്. CPM ഇപ്പോഴും ഇന്നും CPM ആവശ്യപ്പെടുന്നത് അതിലുള്ള RSS ബന്ധം അന്വേഷിക്കണം എന്നാണ് എന്നുള്ളതാണ് CPM പറയുന്നത്. അത് അന്വേഷിക്കാതെ പോയതിൽ കോൺഗ്രസിന്റെ സർക്കാരിന്റെ രാഷ്ട്രീയ താല്പര്യമാണ് എന്ന ആരോപണത്തിന് മറുപടി എന്താണ്? അല്ല മാധു, ഇതൊന്നും ആലോചിച്ചു നോക്കി. അന്ന് CPM ആവശ്യപ്പെട്ടു കോൺഗ്രസിന്റെ സർക്കാരിന്റെ അന്നത്തെ ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചയാണ് എന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. അന്നത്തെ ഇവരുടെ വീര രക്തസാക്ഷികൾ, ബോംബുണ്ടാക്കി മരിച്ച രക്തസാക്ഷികളുടെ മരണത്തിൽ RSSനുള്ള ബന്ധം അന്വേഷിക്കാൻ 2016 മുതൽ ഈ 2024 വരെ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന പിണറായി വിജയൻ എന്തുകൊണ്ടാണ് തോന്നാത്തത്? കൃത്യമായിട്ട് അറിയാമെന്നേ. ഇവർക്ക് വേണ്ടിയിട്ട് ബോംബുണ്ടാക്കാൻ പോയ ആളുകൾ ബോംബ് നിർമ്മിക്കുന്നതിനിടയ്ക്ക് ശാസ്ത്രീയ പരീക്ഷണങ്ങളിൽ പരാജയപ്പെട്ട് മരണപ്പെടുന്നതിന്റെ ഉത്തരവാദിത്തം RSSനെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ സംഘടനകളെ ഏൽപ്പിക്കാൻ പറ്റില്ലെന്ന് ഇവർക്ക് ബോധ്യമുണ്ട്. അന്നത്തെ UDF സർക്കാരിന്റെ വീഴ്ചയാണെങ്കിൽ ഒരു വർഷത്തിന് ശേഷം അധികാരത്തിൽ വന്ന പിണറായി സർക്കാർ കഴിഞ്ഞ 8 വർഷക്കാലമായിട്ട് എന്തുകൊണ്ട് അന്വേഷണം നടത്താതിരുന്നത്? അതിന് മറുപടി പറയേണ്ടി വരും.